ഉച്ചയ്ക്ക് നല്ല സമൃദ്ധമായി സദ്യ കഴിച്ചതിനെക്കാട്ടും നമുക്ക് ഏറ്റവും കൂടുതൽ സ്വാദിഷ്ടമായിട്ട് തോന്നിയത് രാത്രിയിൽ ഒരേ ഇലയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുത്ത് കഴിച്ചപ്പോഴാണ്. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഓണമാണ്, അബുദാബിയിലാണ് നമ്മൾ ഈ പ്രാവശ്യം ഓണം സെലിബ്രേറ്റ് ചെയ്തത്. നാട്ടിൽ പോകണം എന്ന് വിചാരിച്ചെങ്കിലും കുറച്ച് സാഹചര്യങ്ങൾ കാരണം പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മേനെയും വീടൊക്കെ നാടൊക്കെ നിറയെ മിസ് ചെയ്തു. ബട്ട് അബുദാബിയിലായിരുന്നെങ്കിൽ തന്നെ നമ്മുടെ ആദ്യത്തെ ഓണം നല്ല രീതിയിൽ എല്ലാം ട്രഡീഷണലായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഫസ്റ്റിലത്തെ നമ്മുടെ ചടങ്ങ് ഉറുമ്പു കൂട്ടി തന്നെ തുടങ്ങിയിരിക്കണം. അമ്പും ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ആക്റ്റീവ്നെസ് ഉണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് തലേ ദിവസം ഉത്രാടത്തിൻ്റെ അന്ന് രാത്രിയിൽ ഉറുമ്പു കൂട്ടി ഫസ്റ്റ് നമ്മളിനിയിപ്പോൾ കോലം വെക്കുകയാണ്. ഇതെല്ലാം നമ്മൾ ട്രഡീഷണലായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം മിത്തു കോലം വരയ്ക്കുകയാണ്. കോലം വരച്ച് നമ്മൾ ഓണത്തപ്പനെ വെച്ച് പൂജ ചെയ്യാൻ പോവുകയാണ്. മിത്തു ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ ചെയ്യുന്നത്. കോലം വരച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് നാട്ടിലത്തെ പോലെ ഇവിടെ എല്ലാം ചെയ്യാനുള്ള കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട്. നമുക്ക് ആ ഒരു ലിമിറ്റേഷനിൽ തന്നെ നിന്നുകൊണ്ട് ബട്ട് എല്ലാം ഭയങ്കര ട്രഡീഷണലായി കസ്റ്റമൈസ് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ട്രഡീഷണലി ഈ മിത്തുവിൻ്റെ ആ ഭാഗത്തേക്ക്, അതായത് ട്രിവാൻഡ്രത്തെ സൈഡിലേക്കൊന്നും ഈ ഒരു ഓണത്തപ്പനെ വെക്കുന്ന പരിപാടി അങ്ങനെയൊന്നുമില്ല. ബട്ട് മിത്തുവിൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഓണത്തപ്പൻ. ഞാൻ മണ്ണ് കൊണ്ട് ഇവിടെ നിന്ന് തന്നെ മണ്ണ് കൊണ്ട് ഞാൻ കൈകൊണ്ട് കുഴച്ചുണ്ടാക്കിയ ഓണത്തപ്പനാണിത്. ഇതുപോലെ മൂന്ന് ഓണത്തപ്പൻ നമ്മളുണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓണത്തപ്പൻ്റെ മേളിലിങ്ങനെ മാവ് ഒഴിച്ച് കൊടുത്തിട്ട്, അരിമാവാണ് അരിമാവ് ഒഴിച്ച് കൊടുത്തിട്ട് അതിനെ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. ഇപ്പോൾ ഏത് കസ്റ്റമാണെങ്കിലും ഏത് ട്രഡീഷണൽ ആണെങ്കിലും നമുക്ക് ചെയ്യാനും ആക്സെപ്റ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു മനസ്സുണ്ടെങ്കിൽ, എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യുമ്പോൾ ഭയങ്കരധികം ഹാപ്പിനെസ് ആണ്. ഇപ്പം ഫസ്റ്റ്ലി ഇപ്പോൾ മിത്തും കൂടെ ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ നമുക്ക് രണ്ട് പേർക്കും ഭയങ്കര ഹാപ്പിനെസ് ആണ്. എന്തോ ഭാഗ്യത്തിന് നമുക്ക് ഇവിടെ അടുത്ത് നിന്ന് നമുക്ക് കറക കിട്ടി, പിന്നെ തുളസി കിട്ടി, പിന്നെ അതൊക്കെ വെച്ച് നമുക്ക് ഭയങ്കര നാട്ടിലത്തെ അതേ ട്രഡീഷണൽ അതേ ഫീലോടുകൂടിയിട്ട് തന്നെ നമുക്ക് ഇവിടെ ഇതെല്ലാം ചെയ്യാൻ പറ്റി. ഈ വീഡിയോ കാണുന്ന എത്ര ആൾക്കാരുടെ നാട്ടിൽ ഇങ്ങനത്തെ കസ്റ്റംസ് ഓണത്തിൻ്റെ തലേദിവസം ഉണ്ടെന്നറിയില്ല. അങ്ങനെ ഉള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ ഓണത്തപ്പനെ എല്ലാം പൂജിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നിവേദിക്കുകയാണ്. നമ്മൾ ഓട്ടടയാണ് നിവേദിക്കുന്നത്. ഓട്ടട നമ്മൾ നിവേദിച്ച് നമ്മൾ ഓട്ടട ഉണ്ടാക്കുമ്പോഴത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരിക്കലും നമ്മൾ ഈ ഓട്ടടയ്ക്കകത്ത് തേങ്ങ അല്ലാണ്ട് മധുരം ചേർക്കില്ല. ഇതാണ് നമ്മൾ ഓണത്തപ്പന് നിവേദിക്കുന്ന ഓട്ടടയുടെ പ്രത്യേകത. പിന്നെ നമ്മൾ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ആർപ്പോ വിളിക്കാൻ, അവിടെ നമ്മൾ ലൈറ്റായിട്ടൊക്കെ ആർപ്പോ ഒക്കെ വിളിച്ചിട്ടുള്ളൂ. ആരതി ഒഴിഞ്ഞ് സമർപ്പിക്കുന്നതോടുകൂടി ഉത്രാടത്തിൻ്റെ അന്നത്തെ ചടങ്ങുകളെല്ലാം തീർന്നിരിക്കുകയാണ്. പിന്നെ പിറ്റേ ദിവസം രാവിലെ, തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ പുലർച്ചെ മിത്തു എണീറ്റ് കുളിച്ച് ആരതി ഒഴിഞ്ഞ് നമ്മൾ തിരുവോണത്തിൻ്റെ ചടങ്ങുകളൊക്കെ തുടങ്ങുകയാണ്. പിന്നെ നമുക്ക് ഈ ഒരു ഓണത്തിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മോസ്റ്റ് അവേറ്റിംഗ് പേരൻസ് ടു ബി ആണ്. അതുകൊണ്ട് ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് എല്ലാവിധ ഐശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചോളുന്നു. ഇനി ഇതിന് ശേഷം നമ്മൾ ഓണത്തിന് പൂക്കളിടാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. മിത്തൂത് ആ പൂവുകളൊക്കെ പറിച്ച് സെറ്റ് ഇതിലൊക്കെ മാറ്റി തുടങ്ങി. ഞാൻ ഇതാ ഇവിടെ പൂക്കളത്തിൻ്റെ ഡിസൈനൊക്കെ വരച്ച് തുടങ്ങിയിരിക്കുകയാണ്. ഇതാണ് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്ന പൂക്കളം. ഇട്ട് വരുമ്പോൾ എന്താണെന്ന് അറിയില്ല. നാട്ടിലെ പോലെ ഇവിടെ വള്ളി സംഭവങ്ങളൊന്നും കിട്ടാൻ വകുപ്പില്ലല്ലോ. ഇവിടെ ഐഫോണിൻ്റെ പഴയ ഡേറ്റ കേബിൾ വെച്ചിട്ടുള്ള പൂക്കളത്തിൻ്റെ മറ്റേ സർക്കിളൊക്കെ ഉണ്ടാക്കണം. വരച്ചിട്ട് വന്നപ്പോഴത്തേക്കിനെ പൂക്കളത്തിന് കുറച്ച് ഡിസൈനൊക്കെ കുറച്ച് എൻ്റേതായിട്ട് രീതിയിൽ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. ബട്ട് പൂക്കളം നല്ലൊരു കളർ കോംബോ ആയിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് തന്നെ പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ചെറുപ്പത്തിൽ തൊട്ട് തന്നെ വീട്ടിൽ 10 ദിവസം പൂക്കളൊക്കെ ഇട്ട് വളർന്നിട്ടുള്ള ഒരാളാണ്. സോ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്. വീണ്ടും അത് ഇത്രയും ഒരു ഏജ് ആയിട്ടും ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്. നൈസ്, അടിപൊളി. ഞാൻ ഭയങ്കരമായിട്ട് സെൽഫ് സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. പൂക്കളം പിന്നെ നമ്മുടെ ഉച്ചയപ്പത്തേക്കിന് സദ്യക്ക് റെഡിയായി. ഭാഗ്യത്തിന് മിത്തുവിൻ്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് എല്ലാം ഈ പ്രാവശ്യത്തെ സദ്യയുടെ കാര്യത്തിൽ നമുക്ക് ഒരു ടെൻഷനില്ല. അമ്മ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് നിന്ന് ചെയ്ത് ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. ഇതാണ് മിത്തുവിൻ്റെ അമ്മ. അപ്പോഴാണ് ഓണത്തിൻ്റെ ഇടയ്ക്ക് പൂട്ടിയച്ചടെന്ന് പറഞ്ഞ പോലെ ഇവിടെ ഒരാൾ ചെറിയ ധർമ്മസങ്കടത്തിലിരിക്കണം. ഭക്ഷണമൊക്കെ കഴിക്കാറായപ്പം ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സെല്ലാം ചെയ്തൊക്കെ ഇരുന്നപ്പോഴത്തേക്കും ഒരാൾക്ക് ഭയങ്കര സങ്കടം. എന്താണെന്ന് അറിയോ, ഒരാൾ ഭയങ്കരമായിട്ട് കനത്തു പോയി, അയാൾ തടി വെച്ച് പോയിരുന്നു. കുഴപ്പമില്ലല്ലോ, പ്രഗ്നൻ്റ് അല്ലേ, ഇപ്പം തടിയൊക്കെ വെക്കുന്നതൊക്കെ സ്വാഭാവികമല്ലേ.
പാവത്തിന് ഫോട്ടോ എടുത്തിട്ട് സ്വന്തമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അത്ര. പിന്നെ ആ ചേച്ചിയും യുക്രിഷും ചേട്ടനൊക്കെ സദ്യ കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആകുമ്പോൾ ഇന്ന് സദ്യ കഴിക്കണുണ്ടാവും, എല്ലാ കറിയും കൂട്ടാനൊക്കെ കൂട്ടിയാകുമ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് സദ്യ കഴിച്ചിട്ടോ. പിന്നെ ആകുമ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു നമ്മുടെ തൊട്ട് താഴെ താമസിക്കുന്ന ഫ്രണ്ടും വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര ട്രഡീഷണലിയാണ് പുള്ളിയും എത്തിയിരുന്നത്. മിത്തു പ്രഗ്നൻ്റ് ആയതുകൊണ്ടാണ് ഇപ്പോൾ ആമ്പു അമ്മ ഇവിടെ ഉള്ളത്. പിന്നെ ചേട്ടനും ചേച്ചിയും യുക്രിഷൊക്കെ വന്ന് എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് ഓണമൊക്കെ ഭയങ്കര കളർഫുള്ളായിരുന്നു. റിയലി മിസ്സിങ് അച്ഛനും അമ്മയൊക്കെ, നല്ലതായിട്ട് മിസ് ചെയ്തു ആ സമയത്ത്. മിത്തു മാത്രം നമ്മൾ സോഫയിൽ ഇരുന്ന് സദ്യ കഴിച്ചു, ബാക്കി നമ്മളെല്ലാം നിലത്തിരുന്നിട്ടാണ് സദ്യ കഴിച്ചത്. സദ്യയൊക്കെ ഗംഭീരമായിരുന്നു, ഒരു തെക്കൻ സ്റ്റൈൽ സദ്യയായിരുന്നു. പാവം യുക്രിഷ് മുണ്ടൊക്കെ നിലത്തിരുന്ന് ഭയങ്കര കഷ്ടപ്പെട്ടാണ് കഴിക്കുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാം സന്തോഷത്തോടെ ഉച്ചയ്ക്കത്തെ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ രാത്രിയിൽ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് കൊച്ചച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. ആമ്പും കൊച്ചച്ഛനും ഒന്നിച്ച് നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ഈ ഒരു മൊമെൻ്റ് ആയിരുന്നു നമുക്ക് രണ്ടുപേർക്കും. നമ്മൾ രാത്രിയിൽ ഒന്നിച്ചിരുന്നിട്ട് ഒരിലയിൽ സദ്യ കഴിച്ചു. ഓ, അത് ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര അടിപൊളിയാണ്. നാട് നല്ല രീതിക്ക് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സന്തോഷമായിട്ട് ആദ്യത്തെ ഓണം ആഘോഷിച്ചിരിക്കുകയാണ്. വ്ലോഗ് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു സ്പെഷ്യൽ കാര്യം കൂടെ, ജീവിതത്തിൽ ഇന്നേ വരെ വീട്ടിൽ റിക്വസ്റ്റ് ചെയ്തിട്ടിട്ട് പോലും വീട്ടിൽ ഇതിന് കല്യാണത്തിന് മുൻപ് പൂക്കളിടാൻ ഒരു അവസരം കിട്ടാത്ത വെത്തു 10 ദിവസം കൂടെ അടിപൊളിയായിട്ട് പൂക്കളിട്ടതിൻ്റെ വീഡിയോസാണ് എനിക്ക്. ഒന്ന് രണ്ടെണ്ണം കുറച്ച് ഫ്ലോപ്പ് ആയതായിരുന്നു, ബട്ട് ബാക്കിയൊക്കെ അടിപൊളി കളർ കോംബോ ഒക്കെ ആയിരുന്നു. അപ്പം മിഥുന് ഒരു സ്പെഷ്യൽ അപ്രീഷിയേഷൻ കൊടുത്തതിൻ്റെ വ്ലോഗ് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.